ആർദ്രമായ ജീവിത മുഹൂർത്തങ്ങൾ, ഹൃദയത്തിൽ കയറി കൂടുന്ന കഥാപരിസരവും കഥാപാത്രങ്ങളും, ഇതായിരുന്നു ജോൺ ബോൾ തിരക്കഥയുടെ പ്രത്യേകത. ജീവിതത്തിന്റെ കയ്പും മധുരവും നിറഞ്ഞ, ഒട്ടും ക്ലീശയില്ലാതെ ജീവിതഗന്ധി എന്ന് പറയാവുന്ന തിരക്കഥകളുടെ സൃഷ്ടാവ് പടിയിറങ്ങി. തിരക്കഥകൾ മാത്രമല്ല ജോൺ ബോൾ എഴുതിയതും പങ്കുവച്ചതുമെല്ലാം ഹൃദയസ്പർശിയായത് അവയിലെ സത്യസന്ധത കൊണ്ടാണ്. ഒട്ടും ഏച്ചുകെട്ടില്ലാതെ ജീവിതത്തെ ഇളം വർണ്ണങ്ങളിൽ അദ്ദേഹം അക്ഷരങ്ങളിൽ പകർത്തിവെച്ചു. ജീവിതാനുഭവങ്ങൾ തന്നെയാണ് ജോൺ ബോളിന് കരുത്തായത്. സപ്തതി ദിനത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമായ ഓർമ്മ വിചാരത്തിലെ അവസാന ലേഖനത്തിൽ ജോൺ ബോൾ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. ബ്രോഡ്വേയിൽ നിന്നും കത്തിരിക്കടവിലെ വീട്ടിലേക്ക് പിതാവിനൊപ്പമുള്ള നടത്തത്തിനിടയിലാണ് കാലിൽ കിടന്ന ചെരുപ്പ് പൊട്ടിയത്. അത് റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിഞ്ഞു. തൽക്കാലം സ്ലിപ്പർ വാങ്ങിയിടാമെന്ന പിതാവിന്റെ വാക്കുകൾ ചെവിക്കൊള്ളാൻ ആ കൗമാരക്കാരൻ തയ്യാറായില്ല. ഏതാനും വർഷങ്ങൾ ചെരുപ്പിടാതെ നടന്നു. BA 1st year അവധിക്കാലം. കൊൽക്കത്തയിലെ സഹോദരന്റെ ഒപ്പമായിരുന്ന പിതാവ് മടങ്ങിയെത്തി. ആരും അറിയാതെ ബ്രോഡ്വേയിലെ രവീന്ദ്രൻ ലെതർ മാർട്ടിൽ നിന്നും വാങ്ങിയ ചെരുപ്പ് പിതാവ് മേശപ്പുറത്ത് വെച്ചു. അതണിഞ്ഞ് സൈക്കിൾ മുന്തി പുറത്തിറങ്ങിയപ്പോൾ പിതാവ് ഓർമ്മിപ്പിച്ചു, 2 കൊല്ലം ഇടാതിരുന്നിട്ട് ഇട്ടതല്ലേ, ചിലപ്പോൾ ഉരഞ്ഞു പൊട്ടും, സൂക്ഷിച്ചോ. നിറകണ്ണുകൾ വലിഞ്ഞ് കാഴ്ച പൂർണ്ണ തെളിച്ചത്തിലെത്തും വരെ ഞാൻ സൈക്കിൾ മുന്തി ഓരത്തുകൂടി നടക്കുകയായിരുന്നു. ഇങ്ങനെയാണ് ജോൺ ബോൾ ലേഖനം അവസാനിപ്പിക്കുന്നത്. ഇത്തരം ആർദ്രമായ ഓർമ്മകൾ തന്നെയാണ് ജോൺ ബോൾ എന്ന എഴുത്തുകാരന്റെ കരുത്ത്. സ്കൂൾ അധ്യാപകനായിരുന്ന പുതുച്ചേരി PV പൗലോസിന്റെയും റബേക്കയുടെയും 5 മക്കളിൽ 4th October 29 എറണാകുളത്താണ് ജോൺ ബോളിന്റെ ജനനം. ഭാര്യ ഐഷ എലിസബത്ത്, മകൾ ജിഷ ജിബി. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദം നേടി. തുടർന്ന് കാനറ ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് സിനിമയിൽ സജീവമായപ്പോൾ ജോലി രാജിവെച്ചു. 100+ ചിത്രങ്ങൾക്ക് ജോൺ ബോൾ തിരക്കഥ എഴുതി. സംവിധായകൻ ഭരതനു വേണ്ടിയാണ് ജോൺ ബോൾ ഏറ്റവും അധികം തിരക്കഥ എഴുതിയത്. IV ശശി, മോഹൻ ജോഷി, K.സേതുമാധവൻ, PN മേനോൻ, കമൽ, സത്യനന്ദിക്കാട്, ഭരത് ഗോപി, ജെസ്സി, K.മധു, PG വിശ്വംഭരൻ, വിജയ് തമ്പി തുടങ്ങിയ സംവിധായകർക്കൊപ്പവും പ്രവർത്തിച്ചു. കാതോട് കാതോരം, കാറ്റത്തെ കിളിക്കൂട്, യാത്ര അതിരാത്രം, ഓർമ്മയ്ക്കായി, ഇത്തിരി പൂവേ ചുവന്ന പൂവേ, ആലോലം, ഇണ, അവിടത്തെ പോലെ ഇവിടെയും, ഈ തണലിൽ ഇത്തിരി നേരം, ഈറൻ സന്ധ്യ, ഉണ്ണികളെ ഒരു കഥ പറയാം, ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവട്ടം, ഉത്സവ പിറ്റേന്ന് തുടങ്ങിയ നിരവധി മനോഹരമായ തിരക്കഥകൾ അദ്ദേഹം ഒരുക്കി. കമൽ സംവിധാനം ചെയ്ത പ്രണയമീനുകളുടെ കടൽ എന്ന ചിത്രത്തിന്റെ തിരക്കഥയാണ് ഒടുവിൽ എഴുതിയത്. ഭരവൻ സംവിധാനം ചെയ്ത ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവട്ടമായിരുന്നു ജോൺ പോളിന് ഏറെ ഇഷ്ടപ്പെട്ട സ്വന്തം രചന. ആ ചിത്രത്തെക്കുറിച്ച് ജോൺ പോൾ പറഞ്ഞത് ഇങ്ങനെ: എന്റെ മാതാപിതാക്കളുടെ ജീവിതം എന്റെ ജീവിതം, ഇപ്പോൾ നോക്കുമ്പോൾ എന്റെ മക്കളുടെ ജീവിതം, അവയുടേതെല്ലാം പൊട്ടും പൊടിയും ഞാൻ ഇതിൽ കാണുന്നുണ്ട്. ജീവിതം ആവിഷ്കരിച്ചു എന്നല്ല, ജീവിതത്തെ മുട്ടിയുരുമി നിന്ന് ആ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നതാണ് അനുഭവം. ജീവിതത്തിന്റെ ചൂടും ചൂരുമുള്ള സിനിമകളൊരുക്കിയ ഒരു ചിത്രകാരൻ കൂടി വിട പറഞ്ഞിരിക്കുന്നു.